ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വയനാടിൻ്റെ സ്പെഷ്യലായിട്ടുള്ള തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിക്കറി തേങ്ങ അരച്ചാണ് കറി വെച്ചിരിക്കുന്നത്, അതുപോലെ തേങ്ങാച്ചോറും. പണ്ട് കാലത്തൊക്കെ ഇവിടെയൊന്നും നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ തറവാട്ടിലൊക്കെ എപ്പോഴും തേങ്ങാച്ചോറും തേങ്ങ അരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. നമ്മളപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഒരു റേഷനറി വെച്ചിട്ടാണ് നമ്മുടെ ഈ ചോറ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ റേഷനറി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് തരുന്ന അരി അത്യാവശ്യം നല്ല അരി തന്നെയാണ്. ഇനിയിപ്പോൾ തേങ്ങ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് ചെറിയ ജീരകമൊക്കെ ഇട്ടിട്ട് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനമാണ് ചോറിന് ആവശ്യമുള്ളത്. ഇനി എടുക്കുന്ന നമ്മൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില എടുത്തു വെച്ചിട്ടുണ്ട്, ആഫ്രിക്കൻ മല്ലിയിലയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല പൊടിയാണ്. ഗരം മസാലയിൽ മല്ലിയും കൂടി ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു വലിയ സവാള, 2 ചെറിയ തക്കാളി, ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുമ്പളങ്ങയാണ് കേട്ടോ, ഇളവൻ എന്നൊക്കെ പറയില്ലേ അത്. പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. പിന്നെ നമുക്ക് റോ ആയിട്ടുള്ള ഗരം മസാലയൊക്കെ വേണം, അത് ഞാൻ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നതാണ് കേട്ടോ. അപ്പം നമ്മളൊരു കുക്കറിലാണിത് വെക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനോട്ടേക്ക് ഉലുവ ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. പിന്നെ ഉലുവയൊന്ന് നന്നായിട്ട് പൊട്ടി വരണം. പിന്നെ ഇതിലോട്ടേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. നമ്മൾ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാളയുടെ പകുതി എടുക്കാൻ വേണ്ടിയിട്ടോ. പിന്നെ അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവാളയും ഉലുവയൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് വഴങ്ങി വരണം. ഏകദേശം ഒന്ന് നന്നായിട്ട് വഴങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 കഷ്ണം പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മതി, നമ്മളൊരു നെയ്ച്ചോറിനൊക്കെ ഇടുന്ന പോലെ കുറച്ച് ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ 1 കിലോ അരിയാണ് എടുത്തെങ്കിൽ 2 ലിറ്ററോളം വെള്ളം വേണം, അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ വേണം. എന്നുവെച്ചാൽ ചോറ് നമ്മൾ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വെള്ളമൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം. ഇതിലോട്ട് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ട് ഇട്ടാൽ മതി. ഞങ്ങൾ മല്ലിയില എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്, അത് ഈ ആഫ്രിക്കൻ മല്ലിയിലൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്താണ് ചതച്ചേക്കുന്നത് കേട്ടോ. ചെറിയ ജീരകമൊക്കെ ഇട്ട് ചതച്ചതാണ്. അപ്പോൾ അതുകൂടി നമുക്ക് ചേർത്ത്, ഇത് 1/2 മുറി തേങ്ങയുടെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു 1 കിലോയിലേക്ക് ഇടുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക, എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ നമ്മൾ നോക്കണം, കാരണം ഈ ചോറ് വറ്റിച്ചെടുക്കാനുള്ള, അപ്പോൾ ആണ് അതിന് പാകത്തിനുള്ള ഉപ്പ് മാത്രമേ ഇടാവുള്ളൂ. അപ്പോൾ ഒരു പാകം നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പിട്ടേ പിന്നെ കേട്ടോ. അപ്പോൾ നമ്മളിത് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ വെള്ളമൊന്ന് തിളക്കാൻ വയ്ക്കണം. അപ്പോൾ ചോറിനിട്ട വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം. അപ്പോൾ ഞാൻ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിനകത്തോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ വയനാട്ടിലായതുകൊണ്ട് വെളിച്ചെണ്ണ അത്ര പെട്ടെന്ന് ഉരുകൂല, നല്ല ഇങ്ങനെ കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് മെൽട്ടായി വന്നിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നല്ലോണം വെളിച്ചെണ്ണയൊക്കെ എടുത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ നമുക്ക് സവാള ഒന്ന് വഴങ്ങി വരട്ടെ. നമുക്ക് ചോറിൻ്റെ വെള്ളം തിളച്ചോ നോക്കാം. ഇവിടെ ചോറിൻ്റെ വെള്ളം നല്ല തിളച്ച് റെഡി ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ റേഷനരി ആണെന്ന്. റേഷനരി നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ട് നമ്മൾ അത് അരി ചോറ് വെള്ളത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1 കിലോൻ്റെ കണക്കാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ അരിയും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അരിയെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ കുക്കറ് നല്ല രീതിയിൽ മൂടി വെക്കണം കേട്ടോ. മൂടിയിട്ട് ചെറിയ തീയിൽ വേവിക്കണം. അപ്പോൾ ഇതാ ഇവിടെ സവാള വഴങ്ങി വന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇനി ഞാൻ അതിലോട്ടേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും 1/4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് ചതച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളം മാറുന്നവരെ നന്നായിട്ട് ഈ വെളിച്ചെണ്ണയൊക്കെ ഇടന്നിട്ട് ഒന്ന് വഴങ്ങിക്കിട്ടണം. നമ്മളെപ്പോഴും ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയ്ക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത്. അറബ് ഡിഷൊക്കെ നമ്മൾ ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ആയിരിക്കും. നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു വേണമല്ലോ കറിക്ക്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഗരം മസാലയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഞാനെപ്പോഴും ഗരം മസാല പൊടിക്കുമ്പോൾ മല്ലിപ്പൊടി ചേർത്താണ് പൊടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിപ്പോൾ ഈ സവാള വഴങ്ങാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചമുളക്ക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കുക. നമ്മുടെ വീഡിയോ കുറച്ച് ക്ലിയർ കുറവുണ്ട്. നമ്മുടെ ക്യാമറേൻ്റെ ഷെയ്ഡ് അതിലോട്ട് വരുന്നതുകൊണ്ടാണ് കേട്ടോ അത്. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി എല്ലാ പൊടിയും മസാലകളൊക്കെ മിക്സാകുന്ന രീതിയിൽ തക്കാളി കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് നമ്മുടെ മസാല ഇരിക്കുന്നത്, നല്ല ഡ്രൈ ആയിട്ട്. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രൈ ആയിട്ടുള്ള മസാലയിലോട്ടൊക്കെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഡ്രൈ ആയിട്ടുള്ള മസാലയിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ചിക്കനിൽ പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളം ഉണ്ടെങ്കിൽ അത്ര അങ്ങോട്ട് ടേസ്റ്റ് കിട്ടില്ല. കാരണം നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നോമ്പ് തുറക്കൊക്കെ നമ്മൾ തേങ്ങ അരച്ച് കറി കൂട്ടി ഭക്ഷണം കഴിക്കാറുണ്ട് പല വീടുകളിലും നോമ്പ് തുറക്കാൻ പോകുമ്പോഴൊക്കെ. പക്ഷേ ചിക്കൻ ഒരു ടേസ്റ്റും ഉണ്ടല്ല, കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിലോട്ടേക്ക് ചിക്കൻ ഇടുന്നതുകൊണ്ടാണ്. നമ്മളിങ്ങനെ മസാലയിലോട്ടേക്കാണ് ചിക്കൻ ഇട്ടും ഒന്ന് ചെറുങ്ങനെ കുക്ക് ചെയ്യുന്നതെങ്കിൽ ചിക്കനിലോട്ടും നല്ല മസാല പിടിക്കുമല്ലോ. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മളെപ്പോഴും തേങ്ങ അരച്ച കറികൾ ഉണ്ടാക്കുമ്പോൾ ചിക്കനായാലും ബീഫായാലും ചേർക്കേണ്ടത് മസാലയിലോട്ടേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പൊതിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളം കേട്ടോ, കൂടുതൽ ഒഴിക്കുന്നില്ല. വെറും 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ചിക്കൻ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മസാല നന്നായിട്ട് ഇതിനകത്ത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മളിതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഏകദേശം ഒന്ന് ചെറിയ രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ തന്നെ ചിക്കൻ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനിലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് ചിക്കനൊന്ന് കുക്കായിട്ടുണ്ട് കേട്ടോ. ഈ വെന്ത് വന്ന ചിക്കനിലേക്ക് നമ്മൾ കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കുമ്പളങ്ങയിലുള്ള വെള്ളവും കൂടി നമുക്ക് ഈ ചിക്കനിലോട്ടേക്ക് ഇറങ്ങിക്കിട്ടും. അതാണ് നമ്മൾ ആദ്യം അധികം വെള്ളം ഒഴിക്കാത്തത് കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുമ്പളങ്ങയിലും അധികം ടേസ്റ്റ് പിടിക്കില്ല. ഒരു പച്ചവെള്ളം പോലെ തന്നെ ഇരിക്കുന്നത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ മസാലയിൽ കിടന്ന് കുമ്പളങ്ങ വെന്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അതിനകത്ത് മസാല പിടിച്ചിട്ടുണ്ടാവും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് നേരം കൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 5-10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയും ചിക്കനൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് കറി നല്ല തിക്കാണെങ്കിൽ ഇച്ചിരി കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ തേങ്ങ അരച്ച അതേ പാത്രത്തിൽ തന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി നമുക്ക് ഇതിനകത്ത് കലക്കി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുള്ളൂ. നമുക്ക് അത്യാവശ്യം തിക്കുണ്ടായ കറിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവണം. ഒരുപാട് വെള്ളം ആയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം കേട്ടോ. പിന്നെ നമുക്ക് ചോറ് എന്തായി നോക്കാം. ചെറിയ തീയിൽ നമ്മൾ വേവിച്ചിരിക്കുകയെന്ന്. അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 വിസിലടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റായിട്ടിരിക്കുന്നുണ്ട്. ഇതേ നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ പ്രിപ്പയർ ആയിട്ടുണ്ട്. നല്ല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതേ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മുടെ റേഷൻ അരിയാന്ന് തോന്നിയല്ലേ കേട്ടോ. ഇത്രയും നല്ല ടേസ്റ്റുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറിയും ചോറും രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കറിവേപ്പിലയും ചെറിയുള്ളിയും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇന്ന് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ തിക്കായിട്ടുള്ള ഒരു ചിക്കൻ കറിയും റെഡിയായി. അതുപോലെ തന്നെ നമ്മളെ കിഡ്ഡിലിന് ഒരു തേങ്ങാച്ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടും നല്ല കോമ്പിനേഷൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് രണ്ടും കൂടി കഴിക്കാൻ. പരമ്പരാഗതമായിട്ടുള്ള രീതിയിലാണ്, പക്ഷെ നമ്മുടെ സാധാരണ റേഷൻ അരി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണാൻ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.
താങ്ക് യു ഫോർ വാച്ചിങ് ബീഗം ഫാഷൻ. താങ്ക് യു ഓൾ.